എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂമൽ ഡാമിൻ്റെ ഭാഗത്താണ്. പൂമൽ ഡാം കഴിഞ്ഞിട്ട് പുനർജനിയുടെ സൈഡിൽ കൂടെ വന്നിട്ട് മൗണ്ട് ലേക്ക് റിസോർട്ടിലേക്ക് പോകണ ആ വഴിയിലാട്ടോ ഞാൻ നിൽക്കുന്നത്. ആ വഴി കൂടെ നേരെ പോയി കഴിയുമ്പോൾ ഇപ്പോൾ മൗണ്ടിലേക്ക് ആ റിസോർട്ടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് പൂമൽ ഡാമിൻ്റെ ഷട്ടറാണ് കാണുന്നത്. അതുപോലെ തന്നെ പൂമൽ ഡാമിലേക്ക് ആ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ് നമുക്ക് ആ ഓപ്പോസിറ്റ് ഭാഗത്ത് ആ പച്ച പിടിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ആ അവിടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഒരുപാട് പേർക്കൊന്നും അറിയെങ്കിലും കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു ചെറിയൊരു സ്പോട്ട് തന്നെയാണ്. പക്ഷെ ഇത്ര എന്താ പറയുക, പൂമൽ ഡാമിൽ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സ്പോട്ട് ഉള്ളതായിട്ട് അറിയില്ല. അതുപോലെ തന്നെ പൂമലിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെയുള്ളതായിട്ട് അധികം പേർക്കൊന്നും അറിയില്ല. അപ്പോൾ പൂമൽ ഡാമിൽ വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ പൂമലയിൽ വന്നിട്ട് അവിടുത്തെ ടൂറിസം മേഖലയിനെ വന്ന് കണ്ടു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ടു പോകുന്ന ഒരു സീസൺ വെള്ളച്ചാട്ടമാണ്. സീസണിൽ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഇത്രയ്ക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം ഇല്ല. അപ്പോൾ ഇവിടെ എന്താ പറയുക, പാറയോട് പറ്റിച്ചേർന്ന് ചാടുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ കൂടുതലൊന്നും വലിയ കരയായിട്ട് എക്സ്പെക്ട് ചെയ്ത് വരരുത്. പക്ഷേ നമുക്ക് എന്താ പറയുക, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, സേഫ് ആയിട്ടൊരു വെള്ളച്ചാട്ടമാണ്. നമുക്കിപ്പോൾ പിള്ളേരും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സേഫ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. പിന്നെ നമുക്ക് ആക്കുഴി ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുൻ സൈഡ് നമ്മുടെ പൂമൽ ഡാമാണ്. പൂമൽ ഡാം എന്താ പറയുക, പൂമൽ ഡാമിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞു പിള്ളേരേക്കൊക്കെ വരുമ്പോൾ അവരെ നോക്കണേ, ഇല്ലെങ്കിൽ ഡാമാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, പൂമൽ ഡാമിൽ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ടു പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാട്ടോ നമ്മുടെ ഈ പൂമൽ ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ചെറിയൊരു വെള്ളച്ചാട്ടം. എല്ലാ ആൾക്കാരും വന്നിട്ട് നമ്മുടെ ഷട്ടർ തുറക്കുമ്പോഴുള്ള ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചാടുന്ന വെള്ളച്ചാട്ടം കാണുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളതായിട്ട് അധികം പേർക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം പൂമൽ ഡാമിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പൂമൽ ഡാമിലേക്ക് ആ പൂമലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സീസൺ സമയമാണോ, ഈ വെള്ളച്ചാട്ടം കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വന്ന് കണ്ടു പോവുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.